ഹലോ, കോൺഫറൻസ് കോള് അല്ലെങ്കിൽ ഇതിനെ ഷോർട്ടായിട്ട് കോൺ കോൾ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എന്താണ് ഈ കോൺ കോൾ അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഫോൺ ചെയ്യുമ്പോൾ രണ്ടുപേരും തമ്മിലാണ് ഫോൺ സംസാരിക്കാറുള്ളത്. എന്നാൽ ഈ കോൺ കോളിലൂടെ അല്ലെങ്കിൽ കോൺഫറൻസ് കോളിലൂടെ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ ആളുകളെ ഒരുമിച്ച് കൂട്ടി സംസാരിക്കാൻ പറ്റും. അതാണ് ഈ കോളിന്റെ പ്രത്യേകത. ഇത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിപ്പോ സ്മാർട്ട് ഫോണാണ് കൂടുതൽ ആൾക്കാരുടെ കയ്യിലുള്ളത്. ഈ സ്മാർട്ട് ഫോൺ ഉള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും ഈ കോൺഫറൻസ് കോളിലൂടെ നാലോ അഞ്ചോ പേർക്ക് ഒരേ സമയം സംസാരിക്കാം. അധികം ഫോൺ ചാർജ് ഒന്നും ആവില്ല. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനു മുൻപ് ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ഒന്ന് പറയട്ടെ. ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഗ്രൂപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡീസ് നടത്താൻ പറ്റിയതാണ്. പിന്നെ വീട്ടിലുള്ള ബന്ധുക്കൾക്ക്, അവരുടെ മക്കള് ദൂരസ്ഥലങ്ങളിൽ, ഒരാൾ ബാംഗ്ലൂരിലും ഒരാൾ ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ആണെങ്കിൽ നാലഞ്ചു പേരെ ഒരേ സമയം കൂട്ടി ഈ കോൺഫറൻസ് കോളിലൂടെ വിളിച്ച് കണക്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിലുള്ള ഒരു വിശേഷം നമ്മൾ നാല് പേരെ വിളിച്ച് നാല് പ്രാവശ്യം കൊണ്ട് അറിയിക്കാതെ ഒറ്റ പ്രാവശ്യം കൊണ്ട് നാല് പേരെ അറിയിക്കാം. അതേസമയം അവരുടെ കയ്യിൽ നിന്നുള്ള മറുപടി അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്കഷൻ നടത്താനും പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും, ഒരു ടൂറ് പോലും പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരുമിച്ച് അഞ്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അഞ്ചുപേരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റും. ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച് അതിന്റെ വിവരം അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ബിസിനസ്സുകാർക്ക് ബിസിനസ് ഡിസ്കഷൻസ് നടത്താനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു നാലോ അഞ്ചോ സ്റ്റുഡൻസിന് ഒരുമിച്ച് ട്യൂഷൻ എടുക്കാൻ പറ്റും. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ നാലോ അഞ്ചോ പേർക്ക് ഒരുമിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത്തരം ബെനിഫിറ്റ്സ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇതുകൊണ്ടൊരു ഗുണമുള്ളത്, നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ നാലഞ്ചു പേര് കൂടണമെങ്കിൽ നാലഞ്ചു പേര് നാല് സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരണം. അപ്പൊ ട്രാവലിങ്ങിന് ഒരുപാട് സമയം വേണം, സമയം ലാഭിക്കാം. അതുപോലെ തന്നെ ആ യാത്രയ്ക്ക് വേണ്ടി ചെലവും ലാഭിക്കാം. അങ്ങനെ സമയവും പണവും ലാഭിക്കാൻ പറ്റും. അതുപോലെ ഫോണിന്റെ ബില്ലും, നാലോ അഞ്ചോ പ്രാവശ്യം ഫോൺ ചെയ്ത് വരുമ്പോഴുള്ള ഫോൺ ബില്ലും നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി എളുപ്പങ്ങളുള്ള ഒരു മെത്തേഡാണ് ഈ കോൺഫറൻസ് കോൾ, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് കോൺ കോൾ. ഇനി ഈ കോൺ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതനുസരിച്ച് ആർക്കും ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യേണ്ട മെത്തേഡ് ഇപ്പൊ ഇതാ വീഡിയോയിലൂടെ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, നോക്കുക. ഹലോ, കോൺഫറൻസ് കോള് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ്. ആദ്യമേ നമുക്ക് ആദ്യം ഒരാളെ വിളിക്കണം. അതിന് ഫോൺ ബുക്ക് എടുക്കുക. ഫോൺ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളെ വിളിക്കുക. ആദ്യമേ ഞാൻ വിനോദിനെയാണ് വിളിക്കുന്നത്. വിനോദിന്റെ കോള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മൾ സ്പീക്കർ ഫോണിൽ ഓൺ ചെയ്യണം. ഇതാണ് സ്പീക്കർ ഫോണിന്റെ ഐക്കൺ, അത് ഓൺ ചെയ്യണം. സ്പീക്കർ ഫോണിൽ ഇട്ടാലേ ബാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. വിനോദ് എടുത്തു കഴിഞ്ഞു. ആ വിനോദ്, ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ, സമയമുണ്ടോ? ഓക്കെ, ഇപ്പൊ വിനോദിനെ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. വിനോദ് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലസ് അടയാളം കാണും. ചില ഫോണിൽ പ്ലസ് അടയാളത്തിന് പകരം ആഡ് കോൾ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആഡ് കോൾ അല്ലെങ്കിൽ പ്ലസ്സിൽ തൊട്ട് എഴുന്നാൽ കഴിഞ്ഞാൽ അടുത്ത ആളെ കണക്ട് ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്യണേന്ന്. അടുത്തതായി ഞാൻ വിജിതനെയാണ് വിളിക്കുന്നത്. വിജിതയുടെ കോള് പോയിക്കൊണ്ടിരിക്കുന്നു. അത് സ്പീക്കർ ഫോണിൽ നമുക്ക് റിങ് കേൾക്കാൻ പറ്റും. ഓക്കെ, റിങ് വരുന്നുണ്ട്. വിജിത ഫോൺ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു മെർജർ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ആരോ, ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു ആരോ ഉണ്ട്. ഇതാണ് മെർജർ. ഈ മെർജറിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരുടെ ലൈനും തമ്മിൽ മെർജാവുന്നത് കാണാം. ഞാൻ മെർജറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വിനീതയും വിജിതയും, അല്ല സോറി, വിജിതയും വിനോദും. വിജിതക്ക് കേൾക്കാമോ ഫോൺ കോള്? ഓക്കെ, വിനോദിന് കേൾക്കാമോ ഫോൺ കോള്? ഓക്കെ, ഇപ്പൊ മൂന്ന് പേരും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് മൂന്ന് പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെത്തേഡ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഡിസ്ക്രിപ്ഷനില് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം ഒരാള് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരെ കണക്ട് ചെയ്യുക. പിന്നെ ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ പറയാനുള്ളത്. ആദ്യം നമ്മൾ ഫോൺ വിളിക്കാൻ തുടങ്ങിയ ആള് നാലോ അഞ്ചോ പേരെ കണക്ട് ചെയ്തതിന് ശേഷം ആറാമത്തെ ആളെ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മാക്സിമം ഏതാണ്ട് അഞ്ചു പേർക്ക് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ
ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, ഒരു പോയിന്റ് അത്. രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ ആള് രണ്ടോ മൂന്നോ പേരെ വിളിച്ചതിന് ശേഷം അവർക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾക്ക് അവർക്ക് ഇതേപോലെ പ്ലസ് ഐക്കണിൽ അല്ലെങ്കിൽ ആഡ് കോൾ എന്നുള്ള ഐക്കണിൽ തൊട്ടിട്ട് അവർക്ക് വീണ്ടും ആൾക്കാരെ വിളിക്കാൻ പറ്റും. അപ്പൊ വീണ്ടും ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ പറ്റും, അതൊരു പോയിന്റ്. മൂന്നാമത് പറയാനുള്ളത്, ഇങ്ങനെ കോള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് അത്യാവശ്യമായിട്ട് കോള് നിർത്തണമെന്നുണ്ടെങ്കിൽ അയാൾ മറ്റുള്ള അംഗങ്ങളോട് പറയുക, ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ ഫോൺ കട്ട് ചെയ്താൽ മതി, ആ ഒരാൾക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ്റും. ആ ഒരാൾ പോയതിന് ആ സ്ഥാനത്ത് നമുക്ക് വീണ്ടും വേറെ ആളെ ചേർക്കാനും പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ കോള് വിളിച്ചു തുടങ്ങിയ ആള് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പോയാൽ എല്ലാ കണക്ഷനും ഒരേ സമയം കട്ടായി പോകും. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആ ഇത് നമ്മൾ കുറച്ച് പല പ്രാവശ്യം ചെയ്തു വരുമ്പോൾ നമ്മൾ ഇതിന്റെ എക്സ്പെർട്ട് ആവും. അതുകൊണ്ട് ഇതൊരു എക്സ്പെരിമെന്റ് ബേസിസിൽ നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ചെറിയൊരു ട്രയാങ്കിൾ, ഒരു ആരോ പോലെ ഉള്ളൊരു ട്രയാങ്കിൾ കാണും, അവിടെ തൊട്ടാൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിലെ ഫോൺ നമ്പർ ഉണ്ടാവും, എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതുമാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഈ ഇതിനോട് കണക്റ്റഡ് ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്, അതും ശ്രദ്ധിക്കണം. മറ്റൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയുടെ താഴെ ഒരു ചെറിയ ട്രയാങ്കിൾ കാണും, താഴത്തേക്ക് ഒരു ആരോ പോലത്തെ ഒരു ട്രയാങ്കിൾ ആണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ തെളിഞ്ഞു വരും. ഈ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. വീണ്ടും ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ ചെറിയ ആരോയിൽ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഡിസ്ക്രിപ്ഷൻ മാഞ്ഞു പോവും. ഇതുകൂടാതെ നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ ചുമന്ന ബട്ടൺ സബ്സ്ക്രൈബ് എന്ന് പേരുള്ള ഒരു ബട്ടണിൽ ഇങ്ങനെ തൊട്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തൊട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ബെല്ലിന്റെ ഐക്കൺ വരും, ആ ഐക്കണിലും കൂടെ തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് എപ്പോൾ ഞാൻ ഇടുന്നതോ ആ അതേ സമയം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് അത്തരം വീഡിയോസ് വീണ്ടും കാണാൻ കഴിയും. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് യാതൊരു പൈസയും ഇല്ല, അത് ഫ്രീ ആണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. ചില ആളുകളുടെ വിചാരം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസ കൊടുക്കണമെന്നാണ്. ഒരു പൈസയും കൊടുക്കണ്ട, ഇത് ടോട്ടലി ഫ്രീ ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ കോൺ കോള് അല്ലെങ്കിൽ കോൺഫറൻസ് കോള് ധാരാളമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുക, അതിൻ്റെ ഗുണങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, ബൈ.